നമസ്കാരം. തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടും, തിളങ്ങുന്ന വിജയം നേടും എന്നൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുൻ സംസ്ഥാന സെക്രട്ടറി, പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. കോവിഡ് വാക്സിൻ, കേന്ദ്രം സൗജന്യമായി നൽകുന്ന കോവിഡ് വാക്സിൻ ഫ്രീയായി ഇവിടെ കൊടുക്കും, കോവിഡ് ചികിത്സ ഫ്രീയാണ്, പരിശോധന ഫ്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫ്രീയാണോ എന്നുള്ള കാര്യം അത് പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ഒക്കെ പോയവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ സി പി എം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കടുത്ത ആശങ്കയിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും തെരഞ്ഞെടുപ്പ് ഫലം വരാൻ. എന്നാലും സി പി എമ്മിൻ്റെ ആശങ്ക വളരെയധികം ഉയർന്ന് നിൽക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പിണറായി വിജയൻ സർക്കാരിന് ഇനിയും 5 മാസം കൂടി കാലാവധി ഉണ്ടെങ്കിലും അതിനു മുൻപ് മന്ത്രിസഭ രാജിവെക്കാനുള്ള സാധ്യത കൂടി തെളിയുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി അമ്പയെ തോറ്റ് തുന്നമ്പാടി കഴിഞ്ഞാൽ ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കേണ്ടി വരും. പക്ഷേ രാജിവെക്കും എന്നൊന്നും തോന്നില്ല. എന്തായാലും 5 മാസം മുമ്പേ രാജിവെക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇതിലും വലിയത് വന്നിട്ടും ബാപ്പ പള്ളിയിൽ, ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ടും ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ പെരുന്നാൾ വന്നിട്ടും ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ രാജിവെക്കും എന്ന ഒരു ചിന്ത പോലും ഉണ്ടാകുന്നില്ല. ഇത്രയധികം അഴിമതി കേസുകൾ, സ്വർണ്ണക്കടത്ത്, അതുപോലെ ലൈഫ് മിഷൻ, വിദേശ ഇടപാട്, മയക്കുമരുന്ന് ഇടപാട്, ഇത്രയൊക്കെ ആരോപണങ്ങൾ സർക്കാരിനും സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുമെതിരെ ഉണ്ടായിട്ടും രാജിവെച്ച ചരിത്രമില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ലാത്ത പാർട്ടിയാണല്ലോ. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിക്കളയും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സി പി എം നേതാക്കൾക്കിടയിൽ തന്നെ കടുത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത് എന്നാണ് അവർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നത്. സി പി എം അണികളിലും ഘടകകക്ഷികളിലും ഉടലെടുത്ത മുരടിപ്പ് ഫലത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ജനുവരിയിൽ നിയമസഭാ സമ്മേളനം എന്ന ധാരണ നേരത്തെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതുണ്ടായാൽ സംഗതി വഷളാകും എന്ന ചിന്തയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം വളരെ ശക്തമായി നിന്നെങ്കിൽ മാത്രമേ ആ കാര്യം കൊണ്ട് പ്രയോജനമുള്ളൂ കേട്ടോ. മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു വിവാദ ചുഴികളിൽപ്പെട്ട് ഉടലുകയാണ് സർക്കാർ. അതുപോലെ ഉദ്യോഗസ്ഥ പ്രമാണികളും മന്ത്രിമാർ പോലും ഇപ്പോൾ ആരോപണങ്ങളുടെ മുൾമുനയിലാണ്. അത് മുഖ്യമന്ത്രിയിലേക്ക് വരെ നീളുന്ന ഒരാശങ്ക ജനിക്കുന്നുണ്ട്. നിയമസഭാ സ്പീക്കർക്കെതിരെ കടുത്ത ആരോപണമാണ് ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ തെളിവെടുപ്പ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ ഈ സ്വപ്ന സുരേഷും സരിത്തും എന്തൊക്കെ രഹസ്യ മൊഴികളാണ് നൽകിയിരിക്കുന്നത്, എന്തൊക്കെ പ്രത്യേകമായ മൊഴികളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ അറിയാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തെളിവുകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ട്, സർക്കാർ സംവിധാനങ്ങൾക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെ. അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തന്നെ മാത്രമല്ല, ഈ ഇതിനിടയിലൂടെയാണ് ശബരിമല വിഷയവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പൊങ്ങി വന്നത്. അപ്പോൾ ശബരിമല വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കാൻ സ്ഥാനാർത്ഥികളൊക്കെ നട്ടം തിരിയുന്ന കാഴ്ചയും പലയിടങ്ങളിലായി നമ്മൾ കണ്ടു, പല സ്ഥലങ്ങളിലായി നമ്മൾ കണ്ടു. അപ്പോൾ മാത്രമല്ല, യഥാർത്ഥ ചിഹ്നത്തിൽ പോലുമല്ല മത്സരിച്ചത്, മുഖ്യമന്ത്രിയുടെ ചിത്രമടിക്കാതെ പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഈ അരിവാൾ ചുറ്റികയും മുഖ്യമന്ത്രിയുടെ പടവുമൊക്കെ കണ്ടാൽ സാധാരണ ജനങ്ങൾ പോലും, അതായത് അതിനെക്കുറിച്ച് വലിയ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ഈ അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുമൊക്കെ വിവരമില്ലാത്തവർ പോലും വോട്ട് ചെയ്യില്ല എന്ന ഒരു ധാരണയായിരിക്കാം ഇടതുപക്ഷത്തെ കൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്. എന്തൊക്കെയായാലും കടുത്ത ആശങ്കയിലാണ് ഇടതുപക്ഷം, സി പി എം, വിശിഷ്യ സി പി എം എന്നാണ് മനസ്സിലാകുന്നത്. സി പി ഐയും മറ്റ് ഘടകകക്ഷികളുമൊക്കെ അത് ഏതാണ്ട് പരസ്യമായി തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. സി പി എമ്മിൻ്റെ ഈ പല നിലപാടുകളും അല്ലെങ്കിൽ സി പി എം നേതാക്കൾ പല ഇതുപോലെയുള്ള അഴിമതി കാര്യങ്ങളിലും അതുപോലെ ദേശവിരുദ്ധ കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ സമൂഹത്തിന് പ്രത്യേകിച്ച് ഗുണകരമല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു പ്രതിരോധത്തിലാണ് ഇടതുമുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഒരു അഭിപ്രായം സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് സംബന്ധിച്ച് ജനയുഗത്തിൽ സി പി ഐ എഡിറ്റോറിയലും എഴുതിയിരുന്നു. അപ്പോൾ കടുത്ത ആശങ്കയിലും ഇപ്പോൾ പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ഉടൻ ജയിക്കും, ഇപ്പോൾ തൂത്തുവാരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കടുത്ത ആശങ്കയിലാണ് സി പി എം. മാത്രമല്ല, ഈ 5 മാസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ, രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി രാജിവെക്കും എന്ന റിപ്പോർട്ടുണ്ട്. പക്ഷേ നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല. രാജിവെക്കുമോ വെക്കാതിരിക്കുമോ അതൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ വേണ്ടി. തത്വമൈ ന്യൂസിലും തത്വമൈ ടി വിയിലും തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വിശദമായ തത്സമയ അവലോകനങ്ങളും റിപ്പോർട്ടുകളും പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ പഞ്ചായത്ത്, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇവയുടെ ഒക്കെ എല്ലാ ജില്ലകളിലെയും ഇവയുടെയൊക്കെ കൃത്യമായ ഫല സൂചനകൾ രാവിലെ മുതൽ തന്നെ തത്വമൈ ന്യൂസിലൂടെയും തത്വമൈ ടി വിയിലൂടെയും പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. എന്തായാലും വരും മണിക്കൂറുകൾ ജാഗ്രതയോടെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് ഫലം എന്ന ആശങ്കയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ഒപ്പം നമ്മളുമൊക്കെ തന്നെ ആശങ്കയിലാണ്. എന്താകും ഫലം എന്നറിയാനുള്ള ആ ഒരു ഉദ്വേഗമുണ്ടല്ലോ, അതാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ ഇടതുമുന്നണിയുടെ ആശങ്കയോ പരാജയഭീതിയോ ഒന്നും നമുക്ക് ആർക്കുമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള സൂചനകൾക്കായി കാത്തുതന്നെ ഇരിക്കാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.